റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതും അവൽ വെച്ചിട്ടാണ് ഈ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അവൽ കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ സുമാക്കി കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് അവൽ, ഇത് നനച്ചു വെച്ചിട്ടുള്ള അവലാണ്, കണ്ടില്ലേ, നനച്ചു വെച്ചിരിക്കുന്ന അവലാണ്. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റും എടുക്കാം, കുറച്ചുകൂടി നല്ലത് ബ്രൗൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ബ്രൗൺ അവല എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു കപ്പ് ഉണ്ട് കേട്ടോ, അപ്പൊ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ, ഇത് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന, മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. അത് ഏകദേശം ഇപ്പോ ഒരു വലിയ പൊട്ടാറ്റോ ആണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എടുക്കാം. ഞാനിതിപ്പോ ചെറിയ സൈസ് പൊട്ടാറ്റോ ആയതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മാഷ് ചെയ്ത പൊട്ടാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഫില്ലിംഗ് രണ്ട് രീതിയിൽ തയ്യാറാക്കാം. ഒന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ സവോള ഒക്കെ വഴറ്റിയിട്ട് അങ്ങനെ തയ്യാറാക്കാം. ഞാൻ ഈ കട്ട്ലേറ്റ് വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത്. അതായത് സവോളിൽ നിന്ന് വഴറ്റാതെ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഈ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലൊക്കെ വഴറ്റിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവോള അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ബൗൾ എന്റെ ചെറുതായി ഞാൻ എടുത്തത്. ഇത്തിരി വലിയ ബൗൾ ആണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനും സുഖമാണ്. ഇത് ചെറിയൊരു ബൗളാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി. ഇത് ഞാൻ മിക്സിയില് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ്, ഓക്കെ, പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതാവുക. ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ അരച്ചോ അല്ലെങ്കിൽ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിന്റെ എണ്ണം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പച്ചമുളക് അധികം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടാവില്ല. അപ്പോൾ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഇട്ടില്ലേലും കുഴപ്പമില്ല, നമ്മളിതിൽ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത്, മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ പച്ചമുളക് ഞാൻ ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ പൊട്ടാറ്റോ വേവിച്ചെടുത്തപ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇനി കുറവ് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചേർക്കണം, അത് ഞാൻ ലാസ്റ്റ് ചേർക്കാം. ഇപ്പൊ നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. മല്ലിപ്പൊടി നമ്മൾ മസാലപ്പൊടി അങ്ങനെ ചേർക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി ഇടണമെന്ന് ഉറപ്പൊന്നുമില്ല. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ കുറച്ച്. ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം മീറ്റ് മസാലയാണ്. അതുകൊണ്ട് ഞാൻ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ ഞാനിവിടെ മീറ്റ് മസാല ആണ് ചേർക്കുന്നത്, മീറ്റ് മസാലപ്പൊടി, അതൊരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്, അതും കൂടി ചേർക്കാം. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവൊക്കെ തോന്നുന്നുണ്ട്, മസാലപ്പൊടിയുടെ കുറവുണ്ടോ, ഉപ്പിന്റെ കുറവുണ്ടോ, അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില, അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അത് അരിഞ്ഞിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട് ഓക്കേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം കാരണം എന്ന് വെച്ചാൽ ഈ ബൗളിൽ നിന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വരും കാരണം ഇത് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ ഒരു ബൗൾ എടുത്തിട്ട് വേണം അതിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലേ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റും ഓക്കേ അപ്പോൾ ഇനി ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം പെർഫെക്റ്റ് ആണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ് എരിവൊക്കെ പെർഫെക്റ്റ് ആണ് അപ്പൊ കട്ട്ലറ്റിന്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇതിൽ എന്തൊക്കെ ചേർത്തിരിക്കണെന്നുള്ളത് ഇത് അവൽ കട്ട്ലറ്റ് ആണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് അവൽ ഒരു കപ്പ് അവല് നനച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പൊ നനച്ചെടുക്കുമ്പോൾ പിഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവരുത് ഓക്കെ പിന്നെ പൊട്ടാറ്റോ പൊട്ടാറ്റോ ഇതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി മാഷ് ചെയ്തെടുത്തിരിക്കുന്ന പൊട്ടാറ്റോ അതുപോലെ തന്നെ സവോള ചേർത്തു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു അരപ്പ് ചേർത്തു അതായത് പേസ്റ്റോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചതോ അരച്ചതോ ചേർക്കാം പിന്നെ പച്ചമുളക് ചേർക്കുക അതേപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ മീറ്റ് മസാല പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അത് നിങ്ങളുടെ താല്പര്യത്തിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്തു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ കുറച്ച് പുളിപ്പ് അതായത് ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് ഓക്കെ നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അര നാരങ്ങയുടെ ഒക്കെ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോ ഇത്രയും സംഭവം നമ്മളിതിൽ ചേർത്തു നന്നായി മിക്സ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഞാനിവിടെ ഒരു മുട്ട ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയ്ക്ക് പകരം നമ്മളിത് ഇതിലാണ് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യും അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഇപ്പൊ വെജിറ്റേറിയൻസിന് ഒന്നില്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ അതുകൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടാക്കാം അതല്ലെങ്കിൽ മൈദ മാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺഫ്ലവർ മാത്രം വെച്ചിട്ടോ നിങ്ങൾക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഡിപ്പ് തയ്യാറാക്കാം അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ് കണ്ടില്ലേ ബ്രെഡ് ക്രംസ് ഇത് നമ്മുടെ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അതല്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ബ്രെഡ് ക്രംസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളും നമ്മുടെ കട്ട്ലേറ്റിനുള്ള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഷേപ്പാക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് നോക്കാം പിന്നെ ഷേപ്പൊക്കെ നിങ്ങളുടെ താല്പര്യം റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ആക്കാം ഓവൽ വേണം ഷേപ്പ് ആക്കണമെങ്കിൽ ഓവൽ ഷേപ്പ് ആക്കാം ഹാർട്ട് ഷേപ്പ് ആക്കണമെങ്കിൽ ഹാർട്ട് ഷേപ്പ് ആക്കാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്കിനി ഇത് ഷേപ്പ് ആക്കാനുള്ള പരിപാടി നോക്കാം ഓക്കെ അപ്പൊ നമുക്കിനി ഇതിന് ഷേപ്പ് ആക്കാം അപ്പൊ ഷേപ്പ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ താല്പര്യം പോലെ അപ്പൊ നമ്മള് ഒരു ചെറിയ വലിപ്പം നിങ്ങളുടെ താല്പര്യമാണ് അതായത് ചെറിയ രീതിയിലാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ എടുക്കാം വലിയ രീതിയിലാണെങ്കിൽ വലിയ രീതിയിൽ ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ളത് എടുത്തിട്ട് ഞാനപ്പോ ഇതുപോലത്തെ ഷേപ്പ് എടുത്തിരിക്കണേ സിലിണ്ട്രിക്കൽ ഷേപ്പ് ഓക്കെ കണ്ടില്ലേ കണ്ടോ അപ്പൊ ഈ ഷേപ്പ് ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റോള് അങ്ങനെ ബോളാക്കിയ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത ഒരു റൗണ്ട് ഷേപ്പ് ആവും പിന്നെ ഹാർട്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് അതൊക്കെ നിങ്ങളുടെ താല്പര്യം ഓക്കെ നമുക്കപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കാം ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് കൊടുക്കാം ഇനി ഇത് നമ്മൾ മുട്ടയിൽ മുക്ക ബ്രെഡ് ക്രംസിൽ മുക്ക മുട്ടയിൽ മുക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോർക്കോ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം ഞാനിതൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു ഇത് നമ്മളിനി മുട്ടയുടെ കോട്ടിങ്ങിൽ മുക്കാൻ പോവാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇടാം ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം
एक्सस पड़ी तटी को मे या इडियंजक कट्लट अल कप अलियो कट्लट अब आ वीडियो का या डिस्क्रिप्शन बॉक्स लिंक को सोया आलू टिक्की अब बनाना कट्लट अब कॉटिंग इन वेणमें फ्रिड्जिल वो सैटा वे वे या वा वेणमें फ्रिड्जिल एल शेष कुछ फ्रिड्जी वैच्छे फ्राई चेक ओके अगर वे अगे अब इन षेपाएडी ओके या बाकी रेडी आकटे ओके बाकी का अब ना कट्लट आकड़े कल ब्रेड क्रम्स कोटेड़े अब ऐसे कट्लट कलुपम वाली रीती अगे चीज अगे अब इतर मीडियम सैस नमुक फ्राई अब फ्राई चाहिए रू री फ्राई चाहिए शालो फ्राई चाहिए अब डीप फ्राई चाहिए एण ना मुक्की वर्क अलग कुण शालो फ्राई चेज़े अब अब नि चोईसा वे डीप फ्राई इष्ट अब या डीप फ्राई आने ओके अब या नमक फ्राई चाहे क्यों नोक अब ऑयल चूडाटे नमक ओरोंट अब ना ब्रउण कलर आवे इन फ्राई चेक अलग तिचकना एल सैड फ्राई चेक पेट अब मीडियम फ्लैम वेम इन फ्राई चेकान हाई फ्लैम फ्राई चेद कम पेट करी कम ब्रेड क्रम्स अल अब पेट करी अब मीडियम फ्लैम वेम फ्राई चीन या वे शालो फ्राई चाहिए पान अल कुछ ऑयल नमु शालो फ्राई आईट अब निपरुस ऑयल अधिकम यूस पावर अगर अगर ओके अब नम्बे कट्लट रेडी आईटे कमी को अब बाकी इतने फ्राई चेक अदर वेट अब नमें कट्लट रेडी आईटे कें ना टेस्टी आईटर कट्लट अब ट्राई नोक या मसाल रीति रू रीति पर अब तापरुस वैटीट वैटादे अब अब नि चोईस ओके अब नमु मसाल एण वैटीट अलग नमुकान पटो या वैटादे अब अने अब नि चोईस अब ए नोबिने कट्लट तैयार नोक वाले टेस्टी कट्लट रेसीपी आ अब निसीपी इष्ट आष्टे वीडियो लाइक मरक अदक्सीम एल्षर अदल चानल इष्टि सब्सक्रैब सपोर्ट्ड बेलन क्लिक मरक विश्वसू अब ट्राई फीडबैक्स ओके अब नमक नसीपीस नीडियोस वीडूम का नंदी नमस्कार अब नि सपोर्ट नमुक वीडियोसान कूड़ा इंसपिशन अब ए सपोर्ट ओके बाय।